നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രത്യേകം പരിശോധിക്കണമെന്ന നിർദ്ദേശവുമായി കുവൈറ്റ് പാർലമെന്റിലെ പരിസ്ഥിതികാര്യ സമിതി. രാജ്യത്ത് അർബുദ കേസുകൾ വർദ്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉയർന്നത്. ഇറക്കുമതി ചെയ്തതും പ്രാദേശികവുമായ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പരിശോധിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുവൈറ്റ് പാർലമെന്ററി പരിസ്ഥിതികാര്യ സമിതി ചർച്ച ചെയ്തു. ആരോഗ്യ മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, കുവൈറ്റ് മുനിസിപ്പാലിറ്റി, എൻവയറോൺമെന്റ് പബ്ലിക് അതോറിറ്റി, കുവൈറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കസ്റ്റംസ് എന്നിവയുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പുറത്തുനിന്ന് രാജ്യത്തേക്ക് എത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കർശനമായ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ലെന്ന് കമ്മിറ്റി ചെയർമാൻ MV അഹമ്മദ് അൽ മദർ വെളിപ്പെടുത്തി. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റിക്ക് ഒറ്റയ്ക്ക് ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തതിനാൽ ആരോഗ്യ മന്ത്രാലയമാണ് മറ്റ് പരിശോധനകൾ നടത്തുന്നത്. ഇറക്കുമതി ചെയ്തതോ പ്രാദേശികമായി നിർമ്മിച്ചതോ ആയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകൾ കാര്യക്ഷമമല്ലെന്നും അതിനാലാണ് രാജ്യത്ത് അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നും MV അഭിപ്രായപ്പെട്ടു. വിസ കച്ചവടം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകൾ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കുവൈറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് മേധാവി മുഹമ്മദ് അൽ ഖസർ പറഞ്ഞു. പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ അൽ ഖാലിദ് അൽ ഹമദ് അൽ സബായും വാണിജ്യ മന്ത്രിയും മാൻപവർ അതോറിറ്റി ചെയർമാനുമായ ജമാൽ ജലാബിയും ഇക്കാര്യത്തിലെടുക്കുന്ന പരിശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. സ്വദേശികൾക്ക് തൊഴിൽ വിപണിയിൽ ആകർഷകമില്ലാതിരിക്കാൻ കാരണം വിസ കച്ചവടമാണ്. വിസ കച്ചവടത്തിലൂടെ കൊണ്ടുവരുന്ന വിദേശികൾ അനുഭവിക്കുന്ന തൊഴിൽ മാനുഷിക പ്രശ്നങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. സർക്കാരും പാർലമെന്റും വിവിധ സർക്കാർ വകുപ്പുകളും ഒന്നിച്ച് ഏകോപനത്തോടെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ PCR പരിശോധന നിരക്ക് കുറച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരമാവധി 6 ദിനാർ വരെയാണ് ഇനി മുതൽ പരിശോധനയ്ക്കായി ഈടാക്കാൻ അനുവദിക്കുക. ഞായറാഴ്ച മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് പുതുതായി വിർച്വൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കൊണ്ടുവരാൻ തീരുമാനം. STC വിർജിൻ മൊബൈൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയും തമ്മിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻ സെക്ടർ മേധാവി അമർ ഹയാത്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചത്. രാജ്യത്തെ 4-ാമത്തെ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ലൈസൻസ് അതോറിറ്റി അനുമതി നൽകിയത്. നമ്പറിംഗ് പ്ലാൻ അനുസരിച്ച് ഫോൺ നമ്പറുകൾ 41-ലാണ് ആരംഭിക്കുക. ഈ വർഷം ആദ്യ പാദത്തിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. January 14 മീന അൽ ഹമ്മദി റിഫൈനറിയിലെ ഗ്യാസ് ലിക്വിഫാക്ഷൻ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പരിക്കേറ്റ് 2 തൊഴിലാളികൾ കൂടി മരിച്ചതായി കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി അറിയിച്ചു. മീന അൽ ഹമദി റിഫൈനറിയിലെ ഗ്യാസ് ലിക്വിഫാക്ഷൻ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 10 പേർക്ക് പരിക്കേറ്റതായി കമ്പനി കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിക്കേറ്റവരിൽ 7 പേരെ മികച്ച ചികിത്സയ്ക്കായി അൽ അദാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ 5 പേർക്ക് ഗുരുതരമായ പൊള്ളലും 2 പേർക്ക് മിതമായ പൊള്ളലേറ്റിട്ടുണ്ട്. ചെറിയ രീതിയിൽ പൊള്ളലേറ്റ 3 പേർ റിഫൈനറി ക്ലിനിക്കിൽ ചികിത്സയിലാണ്. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കിയ യാത്രാ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA. നിലവിൽ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധന, ക്വാറന്റൈൻ തുടങ്ങിയ യാത്രാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കോവിഡ് വ്യാപനം കുറഞ്ഞുവെന്നും ചില രാജ്യങ്ങളിൽ മാത്രമാണ് കോവിഡ് കേസുകൾ കൂടി വരുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ സർക്കാരുകളോട് ആവശ്യപ്പെട്ടതെന്നും IATA ഡയറക്ടർ ജനറൽ ബില്ലി വാഷ് പറഞ്ഞു. വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് എയർപോർട്ടിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കോവിഡ് പരിശോധന ഒഴിവാക്കണമെന്നും വാക്സിൻ എടുക്കാത്ത യാത്രക്കാർ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ ഒഴിവാക്കണമെന്നും IATA ആവശ്യപ്പെട്ടു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ 2 വ്യാജ ഗാർഹിക സഹായ ഓഫീസുകൾ പിടിച്ചെടുക്കുകയും താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 9 പേരെ അറസ്റ്റ് ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒളിച്ചോടിയാൾക്ക് അഭയം നൽകിയെന്ന പരാതിയിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൂടാതെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വ്യാജമദ്യം ഉണ്ടാക്കുന്ന 14 പേരെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവരിൽ 12 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടുന്നു. മഹബുബയിൽ പൊതുഗതാഗതം ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനയിൽ 19 റെസിഡൻസി ലംഘകരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ 6454 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 514826 ഉയർന്നു. ഇന്ന് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 5198 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. 31583 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 47484 പേർ ചികിത്സയിലും 398 പേർ കോവിഡ് വാർഡിലും 73 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 20.4% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്.
രാജ്യത്ത് ഇതുവരെ പൌരന്മാരും താമസക്കാരുമായി 7 ലക്ഷം പേർ കോവിഡ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ 85.7%. 83% പേരാണ് 2 ഡോസ് വാക്സിൻ പൂർത്തിയാക്കിയത്. വാക്സിനേഷന്റെ കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച സാഹചര്യത്തിലേക്ക് കുവൈറ്റ് എത്തിക്കഴിഞ്ഞതായി കൊറോണ ഉന്നത ഉപദേശക കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജറല്ല പറഞ്ഞു. ഒമിക്രോൺ എത്തി 5-ാമത്തെ ആഴ്ചയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. കുട്ടികളെ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറവുള്ളതും വിട്ടുമാറാത്ത അസുഖമുള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ഡോക്ടർ അൽ ജറല്ല പറഞ്ഞു. നന്ദി, നമസ്കാരം.